ഒറ്റപ്പാലത്ത് അംഗീകൃത അറവുശാല വേണമെന്ന ആവശ്യം ഇപ്പോഴും സ്വപ്നമായി തുടരുന്നു. നഗരസഭയുടെ അറവ് കേന്ദ്രം പൂട്ടിയതോടെ കശാപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് ആർക്കും അറിയില്ല. നഗരസഭാ ബജറ്റിലെ ആവർത്തന ഇനമാണ് ആധുനിക അറവുശാല. മാടുകളെ പരിശോധിച്ച് വൃത്തിയുള്ള സാഹചര്യത്തിൽ കശാപ്പ് ചെയ്യുക, ആരോഗ്യമുള്ള ഇറച്ചി വിൽപ്പന ഉറപ്പാക്കുക. എന്നാൽ ഈസ്റ്റ് ഒറ്റപ്പാലം പൂളക്കുണ്ടിൽ പ്രവർത്തിച്ചിരുന്ന അറവുശാല സമീപവാസികളുടെ പരാതിയെ തുടർന്ന് പൂട്ടി. ഇതോടെ നഗരസഭാ പരിധിയിൽ അറവു കേന്ദ്രം ഇല്ലാതെയായി. ഈ വിഷയങ്ങൾ നമ്മൾ പലതവണയായി കൗൺസിൽ യോഗങ്ങളിൽ ഉന്നയിക്കുന്നു, പക്ഷെ വേണ്ടത്ര പരിഹാരം കാണാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അറവുശാല ഇല്ലാത്തതിൻ്റെ ഇതിൽ തന്നെ അവർ സ്വന്തമായ രീതിയിലാണ് അറവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അറവിന് കൊണ്ടുവരുന്ന മൃഗങ്ങൾ എത്രത്തോളം രോഗമില്ലാത്തതാണെന്ന് പരിശോധന നടത്താൻ പോലുമുള്ള സംവിധാനങ്ങൾ ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന മേഖലയാണ്, ഒപ്പം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ട വിപണന മേഖലയും. അറവ് മാട് വിൽക്കുന്നവർ അവരുടെ തൊഴിൽ സംരക്ഷിക്കുകയും വേണം, അതുപോലെ തന്നെ നല്ല ഭക്ഷണം നല്ല ഇറച്ചി ഒറ്റപ്പാലത്തുള്ളവർക്ക് കിട്ടും വേണം. ഇറക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിരുന്നു. വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിക്ക് ലോകബാങ്ക് നഗരസഭയ്ക്ക് 9 കോടി അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് കശാപ്പ് കേന്ദ്രം വൈകാതെ ഒരുക്കുമെന്ന് നഗരസഭാ അധ്യക്ഷ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.